നമസ്കാരം. കോവിഡ്-19 ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡാകെ 119 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 10731 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 232 പേർ ആശുപത്രിയിലും മറ്റുള്ളവർ വീടുകളിലുമാണുള്ളത്. കോവിഡിന്റെ പ്രത്യേക ആശുപത്രി തുറന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ഇനി 573 ഫലം കൂടി ലഭിക്കാനുണ്ട്. 7 വയസ്സുകാരന് കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു. കാസർഗോഡ് നിന്ന് കെ വി ബൈജു ചേരുകയാണ്. ബൈജു, കാസർഗോഡുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു ജില്ലയ്ക്ക് സ്വന്തമായി ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നത്. അതിന്റെ പണി പൂർത്തിയായോ പൂർണ്ണ സജ്ജമായിട്ടാണോ ഇപ്പോൾ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്? ഈ മെഡിക്കൽ കോളേജ് മന്ദിരത്തെ കോവിഡ് ആശുപത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് കർണാടക വീണ്ടും പുതിയ പ്രകോപനങ്ങളുമായി രംഗത്ത് വരുന്നു എന്നുള്ള വാർത്തകളുമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ കൂടി പറയണം ബൈജു. ജില്ലയിൽ കോവിഡ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതുതന്നെയാണ് കാസർഗോഡ് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. നമുക്കറിയാം, വർഷങ്ങളോളം ആയി കാത്തിരിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയ്ക്ക് സ്വന്തമായ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നത്. എന്തായാലും ഇപ്പോൾ കോവിഡ് വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അടിയന്തരമായി 4 ദിവസം കൊണ്ടാണ് ഇത്തരത്തിൽ കോവിഡ് ആശുപത്രിയുടെ പ്രവർത്തനം സജ്ജീകരിച്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 28 പേർക്ക് ചികിത്സ നൽകാവുന്ന രീതിയിൽ 2 വാർഡുകളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്നുള്ള 13 ഡോക്ടർമാരടങ്ങുന്ന 26 പേരടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ സേവനവും ഈ ആശുപത്രിയിൽ ലഭ്യമായിരിക്കും. എന്തായാലും ഔപചാരിക ഉദ്ഘാടന ചടങ്ങുകളൊന്നുമില്ലാതെ കോവിഡ് ആശുപത്രി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ രോഗികളെ പ്രവേശിച്ചു തുടങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിർത്തിയിൽ വീണ്ടും കർണാടകയുടെ പ്രകോപനമുണ്ടായിരിക്കുന്നു. പൈവെളികയിലാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ അധീനതയിലുള്ള ഇടത്തേക്ക് കയറി വലിയ കുഴികൾ ഉണ്ടാക്കിയാണ് റോഡ് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് News18 വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ കുഴികൾ അടച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ കർണാടക ആരംഭിച്ചിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജില്ലാ കലക്ടറും ഇടപെട്ടിരുന്നു. ഇത്തരത്തിൽ ഉള്ള കർണാടകയുടെ നടപടിക്കെതിരെ കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നീക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും കർണാടകയുടെ ഇത്തരത്തിലുള്ള അതിക്രമം തുടരുന്നു എന്ന് തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും പങ്കുവെക്കാനുള്ള ഏറ്റവും ആശങ്കകരമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 573 പരിശോധനാ ഫലം വരാനുണ്ട്. 100 പരിശോധനാ ഫലമെങ്കിലും ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം 1 കോവിഡ് പോസിറ്റീവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അത് നേരിയ തോതിലെങ്കിലും ജില്ലയ്ക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്ന് എന്തായാലും കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പുമുള്ളത്. കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഈ മഹാമാരിക്കിടയിലും കുഴി കുത്താനും മണ്ണ് കൂട്ടിയിടാനും ഒക്കെയാണ് ചിലരുടെ പുറപ്പാട്. കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോടാകെ 11 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 21934 പേർ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 35 പേർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്, മറ്റുള്ളവർ വീടുകളിലും കഴിയുന്നു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 4 പേർ നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയവരാണ്. 5-ാമത്തെ ആൾ ദുബായിൽ നിന്നെത്തിയ നാദാപുരം സ്വദേശിയുമാണ്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, ഈ 4 പേരുടെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടോ? ദുബായിൽ നിന്ന് എത്തിയ ആളുടെ വിശദാംശങ്ങൾ ലഭ്യമാണോ? നിസാമുദ്ദീനിൽ നിന്ന് വന്ന 4 പേരുൾപ്പെടെ 5 പേർക്ക് ഇന്നലെ പുതുതായി കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് കോഴിക്കോട് നിന്ന് പങ്കുവെക്കാനുള്ളത്. 4 പേർ നിസാമുദ്ദീനിൽ നിന്ന് വന്നവരാണ്. ഇതിൽ ഒരാളുടെ റൂട്ട് മാപ്പ് ഇപ്പോൾ ജില്ലാ കലക്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. 20-ന് ഡൽഹി നിസാമുദ്ദീനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:45 നവയുഗ എക്സ്പ്രസ്സിൽ നിന്ന് S4 കോച്ചിൽ യാത്ര ചെയ്തു. 22-ന് വൈകുന്നേരം 6:30 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. തുടർന്ന് കൂടെ യാത്ര ചെയ്ത ആളുടെ സുഹൃത്തിൻ്റെ വാഹനത്തിൽ പയ്യാനക്കലെ അൽ ഫലാഹ് മസ്ജിദിൽ എത്തി. അവിടെ നിസ്കാരത്തിനും വിശ്രമത്തിനും ശേഷം ഇതേ ഇയാൾക്കൊപ്പം തന്നെ രോഗം സ്ഥിരീകരിച്ച മറ്റൊരു സഹയാത്രികനൊപ്പം 23-ന് പുലർച്ചെ 1:30 വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലേക്ക് പുറപ്പെടുന്ന വഴി യാത്രാമധ്യേ രാവിലെ ഒരു നിസ്കാരത്തിന് മറ്റൊരു പള്ളിയിലും കയറിയിരുന്നു. തുടർന്ന് രാവിലെ 6:30 വീട്ടിൽ എത്തി എന്നുള്ളതാണ്. 3 April പരിശോധനയ്ക്ക് ശേഷം ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ഐസൊലേറ്റ് ചെയ്തു. ഈ രീതിയിലാണ് റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. 4 പേർക്ക് ഇപ്പോൾ കോവിഡ് നിസാമുദ്ദീൻ വന്നവർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഒരു ആശങ്ക അല്ലെങ്കിൽ ആ വാർത്ത ഉണ്ടെങ്കിൽ പോലും ജില്ലാ ഭരണകൂടം പറയുന്നത് വലിയ തോതിലുള്ള ആശങ്കക്ക് വകയില്ല. കാരണം പ്രത്യേകിച്ചും ഇവർ നേരിട്ട് വീട്ടിലേക്ക് എത്തി മറ്റ് സമ്പർക്കമോ വീട്ടിലുള്ളവരുമായിട്ട് പോലും വലിയ രീതിയിലുള്ള കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പറയുന്നത്. കൊണ്ട് ആ തരത്തിലുള്ള ഒരു ആശങ്കക്ക് വകയില്ല എന്നവർ പറയുന്നുണ്ട്. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് കണ്ണൂരിലെ വാർത്തകൾ നോക്കാം. ആകെ 49 പേർക്കാണ് കണ്ണൂരിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 10430 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 87 പേർ ആശുപത്രിയിലും മറ്റുള്ളവർ
വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. പുതുതായി രോഗബാധ ചെറുവാഞ്ചേരി സ്വദേശിയായ 81-കാരന്, അദ്ദേഹത്തിന്റെ സമ്പർക്കത്തിലൂടെയാണ് പറഞ്ഞതെന്ന് പറയാനുണ്ട്, പകർന്നത് എന്നുള്ള വിവരമുണ്ട്. 61 ഫലം കൂടി ലഭിക്കാനുണ്ട്. ഇന്നലെ 4 പേർ ആശുപത്രി വിടുകയും ചെയ്തു എന്നുള്ള ആശ്വാസകരമായ വാർത്ത. മനു ഭരത് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. മനു, കോവിഡ് ബാധിച്ച് അജ്മാനിൽ ഒരാൾ മരണമടഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കണ്ണൂർ സ്വദേശി കോവിഡ്-19 ബാധിച്ച് അജ്മാനിൽ ഇന്ന് മരണം അടഞ്ഞിട്ടുണ്ട്. പേരാവൂർ കോളയാട് സ്വദേശി ഹാരിസ് ആണ് മരിച്ചത്. തലാൽ ഗ്രൂപ്പ് PRO ആയിരുന്നു ഹാരിസ്. 4 ദിവസം മുമ്പാണ് ഹാരിസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയ എന്ന സംശയത്തെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ എത്തിയതെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഹാരിസ് അടുത്തിടെ നാട്ടിൽ അവധിക്ക് വന്ന് 2 മാസം മുൻപേ ആണ് അവധിക്കാലം പൂർത്തിയാക്കി തിരിച്ചുപോയത്. ഇദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഭാര്യ ജാസ്മിന 7 മാസം ഗർഭിണിയുമാണ്. അത്തരത്തിൽ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് കണ്ണൂരിൽ ഉള്ളത്. കൂടുതൽ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം തുടരുകയാണ്. അനധികൃതമായ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിനെതിരെയുള്ള നടപടികൾ തുടരുന്നു. കണ്ണൂർ ഉളിക്കൽ ഈ റേഷൻ സാധനങ്ങളുടെ തൂക്കത്തിൽ വെട്ടിപ്പ് നടത്തിയതായി പരാതി ഉയർന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുറവ് വന്ന അരി ഇവിടെ വീണ്ടും ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. ഉളിക്കൽ കോട്ടപ്പാറയിൽ ആണ് ഈ സാമൂഹ്യ അകലം പാലിക്കുന്നതിന് വേണ്ടി റേഷൻ സാധനങ്ങൾ സന്നദ്ധ പ്രവർത്തകർ വഴി വിതരണം ചെയ്യുമ്പോൾ ഈ ക്രമക്കേട് നടന്നത്. സംശയം ഉയർന്നതിനെ തുടർന്ന് ആളുകൾ പിന്നീടത് വീണ്ടും തൂക്കിനോക്കി പരിശോധിക്കുകയായിരുന്നു. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ പോലീസ് ഇന്നും കർശനമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ 108 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 94 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്നും വലിയ തോതിലുള്ള പരിശോധനകൾ കണ്ണൂർ ജില്ലയുടെ നഗരത്തിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ പോലീസ് നടത്തുന്നുണ്ട്. മനു ഭരതാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ വാർത്തകൾ നോക്കാം. ആകെ 6 പേർക്കാണ് രോഗബാധ പത്തനംതിട്ടയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഒരാൾ കൂടി സ്ഥിരീകരിച്ചതോടെയാണ് എണ്ണം 6 ആയത്. ആകെ 7,697 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 14 പേർ ആശുപത്രിയിലും മറ്റുള്ളവർ വീടുകളിലുമാണുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പത്തനംതിട്ടയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി പ്രശംസിച്ചിരിക്കുന്നു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഡൽഹിയിൽ നിന്ന് വന്നയാൾക്കാണ് എന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ടിറ്റോ തങ്കച്ചൻ ചേരുകയാണ്. ടിറ്റോ, രോഗലക്ഷണമില്ലാത്ത വിദ്യാർത്ഥിനിക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിനെ ജില്ലാ ഭരണകൂടം ഗൗരവമായി തന്നെ കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ റാപ്പിഡ് കിറ്റ് വരുന്ന മുറയ്ക്ക് റാപ്പിഡ് PCR പരിശോധനയും ആരംഭിക്കും എന്നാണ് അറിവായിട്ടുള്ളത്. കൂടുതൽ കിറ്റുകൾ ലഭ്യമാക്കാനുള്ള നടപടികളായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? പത്തനംതിട്ടയിൽ ഇന്നലെ ഒരു വിദ്യാർത്ഥിനിക്ക് 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് ഇന്നലെ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്ന് എത്തിയ ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് കൂടിയും ഇവർക്ക് പോസിറ്റീവ് കോവിഡ് പോസിറ്റീവ് ആയതുമായി ബന്ധപ്പെട്ട് പുതിയ പഠനങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ജില്ല. ഇതിനുവേണ്ടി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങളില്ലാത്തവർക്ക് രോഗമുണ്ട് എന്ന കാര്യം കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഈ പെൺകുട്ടിക്ക് മാത്രമല്ല, ദുബായിൽ നിന്നെത്തിയ ഒരാൾക്കും ഇപ്പോൾ പോസിറ്റീവായി ചികിത്സയിലുള്ള ഒരാൾക്കും ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ പ്രകടമല്ലായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് രോഗമുണ്ടായ ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നതിനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരെല്ലാം ഇതിൻ്റെ ഭാഗമാകും. മറ്റൊരു കാര്യം, ജില്ല ഓർഡർ ചെയ്തിട്ടുള്ള റാപ്പിഡ് കിറ്റുകൾ എത്തുന്ന മുറയ്ക്ക് ജില്ലയിൽ റാപ്പിഡ് പരിശോധന ശക്തമാക്കുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിനുള്ള സാധ്യത ഇല്ല എന്നാണ് DMO പറയുന്നത്. കളക്ടർ പറയുന്നത് ഇപ്പോഴും നമ്മൾ എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കണം, നമുക്ക് ഒന്ന് റിലാക്സ് ആകാനുള്ളൊരു സമയമായിട്ടില്ല എന്ന് കളക്ടർ പ്രത്യേകം പറയുന്നുണ്ട്. ജാഗ്രത ഒട്ടും കുറയരുതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ നിന്നും പത്തനംതിട്ട ഒഴിവായിട്ടുണ്ട്. ഈ 14-ാം തീയതിക്ക് ശേഷം, ലോക്ക്ഡൗണിന് ശേഷം ഒരുപക്ഷെ പത്തനംതിട്ടയിൽ കടുത്ത നിയന്ത്രണങ്ങൾ കാണില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമയങ്ങളിൽ വെളിയിൽ നിന്നും ജില്ലയിലേക്ക് വരുന്ന ആളുകളെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. ടിറ്റോ തങ്കച്ചനാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. നമുക്ക് എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്ത് ആകെ 18 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്, ചികിത്സയിൽ കഴിയുന്നവർ. 11,183 പേർ മാത്രമാണ് അവിടെ നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രിയിൽ 41 പേരും വീടുകളിൽ 1,142 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നു.
ഇന്നലെ എറണാകുളത്ത് ലഭിച്ച 62 ഫലവും നെഗറ്റീവാണ്. പക്ഷേ ഇനി 65 ഫലം കൂടി ലഭിക്കാനുണ്ട്. പുതുതായി 9 പേരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിട്ടും ഉണ്ട്. എറണാകുളത്ത് നിന്ന് ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഇന്ന് എത്ര ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു? ജില്ലയിലെ പൊതുവെയുള്ള സ്ഥിതി എങ്ങനെയാണ്? അതുപോലെ പോലീസ് നിരീക്ഷണം ശക്തമായി തുടരുന്നുണ്ടോ? പോലീസിന്റെ നിരീക്ഷണം എറണാകുളം ജില്ലയിൽ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. യാതൊരുവിധ ഇളവുകൾക്കും പോലീസ് തയ്യാറായിട്ടില്ല. റോഡിൽ എല്ലാം തന്നെ കൃത്യമായി തന്നെ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് കൃത്യമായ യാത്രാരേഖകളടക്കം പരിശോധിച്ച ശേഷം തന്നെയാണ് കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് 65 ഫലങ്ങളാണ് ഇന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം വന്ന 62 ഫലങ്ങളും നെഗറ്റീവ് ആയിരുന്നു വന്നത്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് നൽകിയത്. പ്രത്യേകിച്ച് ഈ അടുത്ത ഇടെ പോസിറ്റീവായ ഒന്നോ രണ്ടോ കേസുകൾ അടുപ്പിച്ച് വന്ന രണ്ട് കേസുകൾ വന്നിരുന്നു. ഇതിന്റെ കൂടുതൽ അടുത്ത ഇടപഴകിയവരുടെ അടക്കമുള്ള ഒരു സാമ്പിളുകൾ ഈ ദിവസങ്ങളിലടക്കം ശേഖരിച്ചിരുന്നു. പ്രാഥമികമായുള്ളവരുടെ അടക്കമുള്ള ഒരു പരിശോധനകൾ നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകന്റെ കൂടെ അടുത്തുണ്ടായിരുന്ന അടുത്ത ഇടപഴകിയ മറ്റുള്ളവരുടെയും സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ എത്തിയിരുന്നു. നിലവിൽ 12 പേരോടാണ് ഇപ്പോഴും, അതായത് 28 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ഇനി വരുന്നത്, 65 പരിശോധനാ ഫലങ്ങൾ വരുന്നു. ഇത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. കാരണം ഏതെങ്കിലും രീതിയിലുള്ളൊരു സമൂഹ വ്യാപനത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ ഇതുവരെയും ജില്ലയിൽ പ്രകടമായിട്ടില്ല. എങ്കിൽ കൂടിയും ഈ അടുത്തു വരുന്ന ഫലങ്ങൾ കൂടി നെഗറ്റീവ് ആകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ ഒരു വിലയിരുത്തലിനെ തന്നെ ആധികാരികത ഉണ്ടാകുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരും തന്നെ കരുതുന്നത്. അതുകൊണ്ട് ഡാനി പോൾ ആണ് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തേക്ക് പോകാം. ആകെ 8 പേർക്കാണ് രോഗബാധ അല്ലെങ്കിൽ രോഗം മൂലം ചികിത്സയിൽ കഴിയുന്നത്. 17,748 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇവരിൽ 102 പേർ ആശുപത്രിയിലും 17,646 പേർ വീടുകളിലുമാണ്. ഇന്നലെ ലഭിച്ച 71 ഫലവും നെഗറ്റീവായിരുന്നു. 424 ഫലം കൂടി ഇനി ലഭിക്കാനുണ്ട്. പുതുതായി 18 പേരെ കൂടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് SS ശരൺ ചേരുകയാണ്. ശരൺ, ഇന്ന് എത്ര ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഈ പുതിയ റാപ്പിഡ് PCR കിറ്റ് ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണത്തിന്റെ ഫലങ്ങൾ എങ്ങനെ പോകുന്നു? അതുപോലെ മറ്റൊരു വാർത്ത നേരത്തെ പുറത്തു വന്നത്, തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് ഇത്തരം കിറ്റുകൾ വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി എന്നുള്ളതാണ്. ഇതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? എപ്പോഴേക്ക് ഈ കിറ്റുകൾ തയ്യാറാവും? ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കൂടുതൽ റാപ്പിഡ് PCR ടെസ്റ്റുകളുടെ ഫലങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട്. നേരത്തെ 171 സാമ്പിളുകളാണ് ഈ പരിശോധനകളുടെ ഭാഗമായി ശേഖരിച്ചിരുന്നത്. ഇതിൽ 19 പരിശോധനാ ഫലങ്ങൾ ഇന്നലെ ലഭിച്ചിരുന്നു. ഇതെല്ലാം തന്നെ നെഗറ്റീവാണ്. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മരിച്ച പോത്തങ്കോട് സ്വദേശി അബ്ദുൾ അസീസുമായി ഇടപഴകിയ കൂടുതൽ ആളുകളുടെയും ഫലങ്ങൾ നെഗറ്റീവ് എന്നതാണ്. ശനിയാഴ്ച 97 പേരുടെയും ഇന്നലെ 47 പേരുടെയും ഫലങ്ങൾ പുറത്തുവന്നിരുന്നു. ഇതെല്ലാം തന്നെ നെഗറ്റീവാണ്. ഈ പോത്തങ്കോട് സ്വദേശി അബ്ദുൾ അസീസിന് എവിടെ നിന്നാണ് രോഗം കിട്ടിയെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതൊരു വശത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴാണ്, മറുവശത്ത് ഇയാളുമായി ഇടപഴകിയ കൂടുതൽ ആളുകളുടെയും ഫലങ്ങൾ നെഗറ്റീവായി വന്നത് ആശ്വാസകരമാകുന്നത്. മറ്റൊരു കാര്യം, ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംസ്ഥാന സർക്കാർ നൽകിയ അനുമതി സംബന്ധിച്ചാണ്. റാപ്പിഡ് പരിശോധനാ കിറ്റുകൾ വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്താനാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് രോഗമുക്തി നേടിയ 4 പേരിൽ നിന്നും പ്ലാസ്മ ശ്രീചിത്ര അധികൃതർ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും പരീക്ഷണം നടത്തുക. പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ തുടർ നടപടികൾ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക. ശരണാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. COVID-19 ജില്ലാ റിപ്പോർട്ടിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് ജില്ലകളിലെ വാർത്തകളുമായി മടങ്ങിയെത്താം. COVID-19 ജില്ലാ റിപ്പോർട്ട് തുടരുകയാണ്. പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട്ടാകെ 7 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. 18,531 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 29 പേർ ആശുപത്രിയിലും 18,502 പേർ വീടുകളിലുമാണ് ഉള്ളത്. ലോക്ക്ഡൌൺ ലംഘനത്തിന് ഇന്നലെയും 90 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 96 പേരെ അറസ്റ്റ് ചെയ്തു. 70 വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ്. പ്രസാദ്, നേരത്തെ പുറത്തുവന്ന വാർത്തയനുസരിച്ച് ലോക്ക്ഡൌണിന് ശേഷവും പാലക്കാട് നിയന്ത്രണങ്ങൾ തുടരും എന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞിരിക്കുന്നു. പാലക്കാട് ചേർന്ന അവലോകനത്തിന് ശേഷമാണ് ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്.
പ്രസാദ്, ഈ പാലക്കാട് ഹോട്ട്സ്പോട്ടിൽപ്പെട്ട അല്ലെങ്കിൽ തീവ്ര രോഗബാധ സാധ്യതയുള്ള ഒരു ജില്ലയല്ല, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ഏത് സാഹചര്യത്തിലാണ് നിയന്ത്രണം നീട്ടും എന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്? ഇന്നും പാലക്കാട്ടത്തെ സ്ഥിതിഗതികൾ മന്ത്രി എ കെ ബാലന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ അവലോകനം ചെയ്തിരുന്നു. അതിനുശേഷം എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം ലോക്ക്ഡൌണിന് ശേഷവും ജില്ലയിൽ നിയന്ത്രണങ്ങൾ തുടരും എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളിൽ നിയന്ത്രണം തുടരുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര നിർദ്ദേശം അത്തരത്തിലുണ്ട്. പക്ഷേ പാലക്കാട് ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെട്ട പ്രദേശമല്ല എങ്കിൽ പോലും പാലക്കാട് നിയന്ത്രണങ്ങൾ തുടരേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതിന് പ്രധാനമായും വ്യക്തമാക്കുന്നത് ഒന്ന്, അതിർത്തി സംസ്ഥാന അതിർത്തി ജില്ലയാണ്. കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ വ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിയന്ത്രണങ്ങൾ തുടരും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നും 42 കേസുകളുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇനി അറിയാനുള്ളത്. അതിൽ പകുതിയെങ്കിലും ഇന്ന് അറിയാൻ കഴിയും എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പാലക്കാട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച 7 ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ കോട്ടോപ്പാടം, ഒറ്റപ്പാലം തുടങ്ങിയ സ്വദേശികളുടെ എല്ലാം തന്നെ തുടർ പരിശോധനാ ഫലങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ തുടരുന്നു. ഇന്നും ഉച്ച 12 വരെയും ഉള്ള കണക്ക് പ്രകാരം 17 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 17 കേസുകളും 17 അറസ്റ്റുകളും ജില്ലയിൽ കേസ് ചെയ്തിട്ടുണ്ട്. പരിശോധനകളെല്ലാം തന്നെ എല്ലാ മേഖലയിലും പരിശോധനകൾ തുടരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട് നഗരം, വാളയാർ, അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുകയും നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തെ വാർത്തകൾ നോക്കാം. ആകെ 11 COVID-19 ബാധിച്ച് ചികിത്സയിലുള്ളത്. 16,850 പേർ അവിടെ നിരീക്ഷണത്തിലുണ്ട്. 156 പേർ ആശുപത്രിയിലും 16,694 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഇന്നലെ വന്ന 48 ഫലവും നെഗറ്റീവാണ്. ഇനി 176 ഫലം കൂടി വരാനുണ്ട്. പുതിയതായി 328 പേരെ കൂടി നിരീക്ഷണത്തിൽ ആക്കിയിട്ടുമുണ്ട്. പുതിയ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, എന്താണ് അവസ്ഥ? കീഴാറ്റൂരിൽ പഞ്ചായത്തിലെ അവസ്ഥ നിയന്ത്രണ വിധേയമാണോ? പ്രതിഭ, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ഒരു ആശ്വാസ വാർത്തയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലയിലെ ആദ്യത്തെ കോവിഡ് ബാധിച്ച സ്ത്രീ രോഗമുക്തി നേടി തിരിച്ചു വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് സന്തോഷ വാർത്ത. ഇന്ന് 10:00 അവർ വീട്ടിലേക്ക് പോയത്. 13 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരെ. 16 ഇവർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഉമ്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു അവർ. ഇതിൽ മറ്റൊരു ആശ്വാസം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവർ 750 പേരുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം 1926 പേർ സെക്കൻഡറി കോണ്ടാക്ടിലും വന്നിരുന്നു. ഇവർക്കൊന്നും തന്നെ ഈ അസുഖം ഉണ്ടായിട്ടില്ല, വൈറസ് ബാധ ഉണ്ടായില്ല എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമതായി, കീഴാറ്റൂരിൽ ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച 85 എവിടെ നിന്നാണ് വൈറസ് ബാധ ഉണ്ടായത്, എവിടെ നിന്നാണ് രോഗം പകർന്നത് എന്നറിയാനാണ് ഇപ്പോൾ അന്വേഷണം. സംശയിക്കുന്നത് ഉമ്ര കഴിഞ്ഞെത്തിയ അദ്ദേഹത്തിന്റെ മകനിൽ നിന്നാണ്. പക്ഷേ മകന്റെ ഇതിൽ ഇപ്പോഴും ഇത് പോസിറ്റീവ് ആയിട്ടില്ല എന്നതാണ് അധികൃതരെ ആശങ്ക നൽകുന്ന ഒരു കാര്യം. CV അനുമോദാണ് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തൃശൂരിലേക്ക് പോകാം. തൃശൂരിൽ ആകെ 10 രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 14,501 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 38 പേർ ആശുപത്രിയിലും മറ്റുള്ളവർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. പുതുതായി 276 പേരെ കൂടി നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 കൂടി, ഇവരിൽ 6 ആശുപത്രിയിലാണ്. എന്തായാലും രോഗം സ്ഥിരീകരിച്ചവരുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസിറ്റീവ് കേസുകളില്ല. അവിടുത്തെ അണുനശീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? തൃശൂർ ജില്ലയിൽ ആളുകൾ കൂടുന്ന ഭാഗങ്ങൾ അണുവിമുക്തമാകുന്ന ജോലികൾ തന്നെയാണ് ഇന്നും പുരോഗമിക്കുന്നത്. പ്രധാന സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ അണുവിമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശക്തൻ മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുന്ന ഒരു ബാഹുല്യം കണക്കിലെടുത്ത സമയക്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും ഏർപ്പെടുത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറി ഡ്രൈവർമാരുണ്ട്. ഒപ്പം തന്നെ പച്ചക്കറികൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വ്യാപാരികൾ എത്തുന്നുണ്ട്. ഒപ്പം സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എന്ന് കരുതി വരുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. ഇവരുടെ ഒരു ബാഹുല്യം ശക്തമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ടണൽ നിർമ്മിക്കുകയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടം കൂടെ ചെയ്യുന്നത്. അതായത് അണു വിമുക്തമാക്കിക്കൊണ്ട് ആളുകളെ കടത്തിവിടുന്നതിന് വേണ്ടി, അണു വിമുക്തമാക്കി കടത്തിവിടുന്നതിന്റെ ഭാഗമായി ഒരു ടണൽ നിർമ്മിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് ജനറൽ ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്കും കൂടെ ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എഞ്ചിനീയറിംഗ്
കോളേജിന്റെ കൂടെ സഹായത്തോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ജില്ലയിൽ 10 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. സുവി വിശ്വനാഥനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്താകെ 5 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 12,670 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 9 പേർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. മറ്റുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. കൊല്ലത്തുനിന്ന് വിനോദ് ചേരുന്നു. വിനോദ്, ഒരാൾക്ക് രോഗം ഭേദമായി എന്നുള്ള വാർത്ത വരുന്നു. ഇദ്ദേഹത്തിന് എപ്പോഴേക്ക് ആശുപത്രി വിടാൻ കഴിയും? അതിനൊപ്പം തന്നെ കൊല്ലം സ്വദേശികളായ 2 പേർ വിദേശത്ത് മരിച്ചതായ വാർത്തകളുമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുണ്ടോ? കൊല്ലത്ത് നിന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾക്ക് രോഗം ഭേദമായി എന്നതാണ്. ആദ്യം രോഗം സ്ഥിരീകരിക്കപ്പെട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട പ്രാക്കുളം സ്വദേശിയായ 48-കാരനാണ് ഇപ്പോൾ രോഗം ഭേദമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ്. ഇന്ന് വൈകിട്ട് മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഏതായാലും ഇന്ന് തന്നെ അദ്ദേഹം ആശുപത്രി വിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ കൂടി 14 ദിവസത്തെ ക്വാറന്റൈനിൽ അദ്ദേഹം തുടരേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു അടക്കം ആയ സ്ത്രീ ഉൾപ്പെടെ 4 പേരാണ് ഇനി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അവശേഷിക്കുന്നത്. 3 പേർ സ്ത്രീകളാണ്, അതിൽ തന്നെ ഒരു യുവതി ഗർഭിണിയാണ്. അവരുടെയൊക്കെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ഘട്ടത്തിൽ ജില്ലയിൽ സമൂഹ വ്യാപനത്തിൻ്റെ ഒരു ഭീഷണിയോ ആശങ്കയോ ഇല്ല എന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലം സ്വദേശികളായ 2 പേർ വിദേശത്ത് ഇന്ന് മരിച്ചതാണ്. മറ്റൊരു വിവരം, ന്യൂയോർക്കിലും വി വിനോദ് ആണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്കിനി അടുത്ത ജില്ലയിലേക്ക് പോകാം. ഇടുക്കിയിലെ വിവരങ്ങളാണ് ഇനി നൽകാനുള്ളത്. ആകെ 7 പേർക്കാണ് ഇടുക്കിയിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3,608 പേർ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 8 പേർ മാത്രമാണ് ആശുപത്രിയിൽ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, എന്താണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ, പുതിയ വാർത്തകൾ എന്താണ്? ജില്ലയിൽ ഇന്ന് പുതിയ പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇന്നലെ വന്ന 6 റിസൾട്ടുകളും നെഗറ്റീവാണ്. ഇനി 29 റിപ്പോർട്ടുകളാണ് വരാനുള്ളത്. ജില്ലയിലാകെ ആശുപത്രികളിലും വീടുകളിലുമായി 3,608 പേരാണ് നിരീക്ഷണത്തിൽ തുടരുന്നത്. ഇതിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് പൊതുപ്രവർത്തകനുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ 2 വീടുകളിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ നിസാമുദ്ദീനിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുമാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ കർശനമായ പരിശോധന തന്നെയാണ് നടത്തുന്നത്. ജില്ലയിലെ അതിർത്തികളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. സിജോ വി ജോൺ ആണ് ഇടുക്കിയിലെ വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലേക്ക് പോകാം. ആകെ 3 പേർക്ക് മാത്രമാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 10,906 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 8 പേർ ആശുപത്രിയിലും മറ്റുള്ളവർ വീടുകളിലുമാണ് ഉള്ളത്. രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, എന്താണ് വയനാട്ടിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ നിസാമുദ്ദീനിൽ നിന്ന് വന്നവരുടെ പരിശോധനാ ഫലം ലഭ്യമായിട്ടുണ്ടോ? ലോക്ക്ഡൌൺ ലംഘനങ്ങൾ ഉണ്ടോ? വയനാട്ടിൽ ജില്ലാ ഭരണകൂടവും പോലീസും ഏറെ ജാഗ്രതയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സമൂഹ വ്യാപനം തടയാനുള്ള കർശന നടപടികൾ തുടരുകയാണ് ജില്ലയിലും. 800-ലധികം കേസുകളാണ് എടുത്തിട്ടുള്ളത്. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും കർശന നടപടികളും പോലീസ് തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിൽ നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത 2 പേർ ജില്ലയിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇവരുടെ സാമ്പിളുകൾ അയച്ചത് നെഗറ്റീവായിരിക്കുന്നു. 7 മാർച്ചിനാണ് ഇവർ നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 11-നാണ് തിരിച്ചെത്തിയത്. ഇവരോടൊപ്പം മാനന്തവാടി സ്വദേശിയായ മാനന്തവാടിയിൽ വ്യാപാരം നടത്തുന്ന കണ്ണൂർ സ്വദേശിയായ ഒരാളുടെ സാമ്പിൾ കൂടി നെഗറ്റീവായിട്ടുണ്ട്. ഇതും വലിയ തരത്തിലുള്ള ആശ്വാസം ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്ക്ഡൌൺ ആവാതെ വീടുകളിൽ കുടുങ്ങിയ രോഗികളായ ആളുകൾക്കുള്ള ടെലിമെഡിസിൻ സംവിധാനം വലിയ കാര്യക്ഷമമായി ജില്ലയിൽ നടപ്പാക്കുന്നു എന്നതാണ്. ഇത് ഇത്തരത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയും ടെലിഫോൺ വഴിയും വിദഗ്ധരായ രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അവിടെ 2 പേർക്ക് മാത്രമാണ് രോഗബാധയുള്ളത്. 8,502 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇവരിൽ 15 പേർ ആശുപത്രിയിലും മറ്റുള്ളവർ വീടുകളിലുമാണ്. പുതുതായി 515 പേരെ കൂടി നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 44 ഫലം കൂടി വരാനുമുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, നിസാമുദ്ദീനിൽ നിന്ന് എത്തിയവരുമായി സമ്പർക്കം പുലർത്തിയവരുടെ ടെസ്റ്റ് റിസൾട്ട് വരാനിരിക്കുന്നു. ഇത് എപ്പോഴത്തേക്ക് ലഭ്യമാകും? എന്താണ് വിശദാംശങ്ങൾ? ആലപ്പുഴ ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളുമായി തന്നെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ക്വാറന്റൈൻ ലംഘിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ഐസൊലേഷനിലേക്ക് മാറ്റാനാണ്
ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് പ്രധാനമായും 44 പേരുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഈ 44 പേര് നിസാമുദ്ദീനിൽ പോയി മടങ്ങി വന്ന പോസിറ്റീവായ കേസുകളുമായി അടുത്ത് ഇടപഴകിയ ആളുകളുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫലം നിർണായകമായ റിസൾട്ട് തന്നെയാണ് ജില്ല കാത്തിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നിസാമുദ്ദീനിൽ പോയ വ്യക്തി പോസിറ്റീവ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റൂട്ട് മാപ്പ് അടക്കം സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ അദ്ദേഹം കോട്ടയത്ത് തന്റെ ഭാര്യ വീട്ടിൽ പോയി മടങ്ങി വന്നതായും കാണിക്കുന്നുണ്ട്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തേക്ക് പോകാം. ആകെ 3326 പേരാണ് കോട്ടയത്ത് നിരീക്ഷണത്തിലുള്ളത്. 2 പേർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ നിസാമുദ്ദീൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അവിടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള വാർത്ത വന്നിരുന്നു. ഇവരുടെ പരിശോധനാ ഫലം എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്നു? 11 പേരുടെ സാമ്പിളുകളാണ് ഇന്നലെ കോട്ടയത്ത് നിന്നും അയച്ചിട്ടുള്ളത്. നിസാമുദ്ദീൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോവിഡ് സ്ഥിരീകരിച്ചവരുമായി പ്രാഥമിക സമ്പർക്കത്തിലേർപ്പെട്ട 61 പേരെയാണ് ഇന്നലെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത്, വളരെ ഗൌരവത്തോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം ഇതിനെ കാണുന്നത്. ഇവരിൽ ചിലർ ആലപ്പുഴ സ്ഥിരീകരിച്ച രോഗി തന്നെ നേരത്തെ കോട്ടയത്ത് എത്തുകയും ഒരു വീട്ടിലെത്തുകയും അവിടെ ഉള്ളവരുമായി വളരെ അടുത്ത സമ്പർക്കം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതായത്, ഇപ്പോൾ കോട്ടയത്ത് കോവിഡ് ഇല്ലെങ്കിൽ പോലും കോട്ടയത്ത് ഇത് വരാനുള്ള സാധ്യത, വീണ്ടും സ്ഥിരീകരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതനുസരിച്ചിട്ടുള്ള പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകളെ കണ്ടെത്തുകയും അവർ സുരക്ഷിതമായി വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു ദൌത്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. എന്തായാലും പോലീസ് പരിശോധനയും മറ്റും അതിന്റെ വഴിക്ക് നടക്കുന്നുമുണ്ട്. വീണ്ടും കോവിഡിലേക്ക് കൂടുതൽ ജാഗ്രതയോടുകൂടി ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും മറ്റും നടക്കുന്നു. ഇവർക്ക് ആർക്കെങ്കിലും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായുള്ള വിവരമില്ല. എന്തായാലും വലിയ ജാഗ്രത കോട്ടയത്ത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കോവിഡ് 19 ജില്ലാ റിപ്പോർട്ട് ഇപ്പോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.